നാദാപുരം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടാം വർഷത്തിലേക്ക് കടന്നിട്ടും നാദാപുരം കല്ലാച്ചി കിണമ്പറക്കുന്നിൽ കോളേജിന് കെട്ടിടം നിർമ്മിക്കുന്നതിനായി വിലക്കെടുത്ത 5 ഏക്കർ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് കോളേജിലെ വിദ്യാർത്ഥികൾ നാദാപുരം കിണമ്പറക്കുന്നിലേക്ക് മാർച്ച് നടത്തി കോളേജിന്റെ സ്ഥലത്ത് പ്രതിഷേധ സൂചകമായി കുറ്റിയടിച്ചത്. കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന 300-ലേറെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നിലവിലെ വാടക കെട്ടിടത്തിൽ ഇല്ലെന്നും അടുത്ത വർഷം ഒരു ബാച്ച് കൂടി ആരംഭിക്കുമ്പോൾ കോളേജിന്റെ സ്ഥിതി ഏറെ പരിതാപകരമാകുമെന്നും ഉടൻ തന്നെ നിലവിൽ കോളേജിനായി വാങ്ങിയ സ്ഥലത്ത് കെട്ടിടം പണി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആദ്യ സമരമാണിതെന്നും അടുത്ത ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ട് അതാരും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള കാരണം. പിന്നെ വളരെ അസൗകര്യത്തോടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ബാച്ചും വന്നു. അതുപോലെ തന്നെ പണ്ട് ഒരു മദ്രസ കോളേജിലായിരുന്നു, അവിടെ ഇങ്ങോട്ടേക്ക് പിന്നെ ഞങ്ങൾ മാറ്റുകയാണ് ചെയ്തത്. അസൗകര്യം കൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻ ഞങ്ങൾക്ക് ഈ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. ഇപ്പോഴത്തെ കോളേജിനും ഒരു ചെറിയ ലൈബ്രറി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ അതുപോലെ ഞങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. അപ്പം ഇനി ഒരുപക്ഷെ ഇത് ഞങ്ങൾ ഈ സമരം കൊണ്ട് ഭാവി തലമുറയെങ്കിലും ഈ നാദാപുരം ഗവൺമെന്റ് കോളേജ് അവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം കിട്ടുമായിരിക്കുന്നുള്ളൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ ഈ സമരം ചെയ്തിരിക്കുന്നത്. പ്രതിഷേധ സൂചകമായി നടന്ന വിദ്യാർത്ഥികളുടെ കുറ്റിയടി കണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ കെട്ടിട നിർമ്മാണത്തിന് കുറ്റിയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. വ്യത്യസ്തമായ പല വിദ്യാർത്ഥി സമരങ്ങളും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് ഒരു കുറ്റിയടി സമരം നാം കാണുന്നത്. കുറ്റിയടി സമരം നടന്ന നാദാപുരം കുന്നിൽ നിന്നും RK സുഗുണൻ.